ഈ വീഡിയോയിൽ കാണുന്നൊരു നായ ഏകദേശം രണ്ടാഴ്ച മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നു കൂട്ടിയിട്ടുള്ള ഒരു നായയാണ് ഏതോ വീട്ടുകാർ വളർത്തിക്കൊണ്ടിരുന്നതാണ് അതിനെ ഈ പേവിഷബാധയുടെ വാർത്തകൾ കേട്ടപ്പോഴും അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടിയ ആ ഒരു വാർത്തകൾ കാര്യങ്ങൾ കേട്ടൊരു സമയത്ത് ഏതോ ആൾക്കാർ കൊണ്ടുവന്നിട്ട് എറിഞ്ഞിട്ടിട്ട് പോയതാണ് കഴുത്തിൽ കയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അരക്കി വെച്ചിറന്ന് കട്ട് ചെയ്ത് വിട്ടു എന്തായാലും ആരും അതിനെ അടുപ്പിക്കുന്നില്ലായിരുന്നു എല്ലാവരും ഓടിച്ച് വിടുമായിരുന്നു അപ്പം ഈ വളർത്തുന്ന ആൾക്കാർ ഇതിനെ കൊണ്ടുവന്ന് വാക്സിൻ എടുക്കേണ്ടതെന്ന് വരെ ഇവർ കൊണ്ടുവന്ന് വഴി തള്ളാണ് കാണുന്ന ആൾക്കാർ പലരും ചോദിച്ചിരുന്നു ഇതിങ്ങനെ നമ്മുടെ പുറകെ നടക്കും അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഓടിക്കാൻ നിന്നില്ല ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൊടുത്ത് അവിടെ നിർത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ആദ്യം ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ പേഷ്യുബാധയുടെ ആ ഒരു വാർത്ത ഏറ്റവും അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇത് വന്ന് എത്തുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ പലരും അതിനെ ഓടിച്ചിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ലാത്തൊരു പട്ടിയാണ് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പേ ഉള്ള ഒരു പട്ടിയാണ് എന്തേലും വെള്ളം കുടിക്കില്ല പക്ഷേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു നമ്മളോട് നല്ല രീതിക്ക് തന്നെ ഇണങ്ങി വരുന്നുണ്ടായിരുന്നു ഇത് ചെറിയൊരു നായാണ് അതായത് മൂന്ന് നാല് മാസമൊക്കെ പ്രായമുള്ളൂ ചെറിയൊരു നായാണ് അപ്പോൾ വന്ന ടൈമിലെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം അപ്പോൾ ഇത് രണ്ടാഴ്ചത്തെ പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത് അപ്പം ആദ്യം മുതൽ ഈ നായ ഇങ്ങനെ തല ഇങ്ങനെ ചെരിച്ച് പിടിച്ചോണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ തന്നെ ആൾക്കാർക്ക് വേദി ആൾക്കാർക്ക് അതിനെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പന്തി തോന്നാതെ അതിനെ ഓടിച്ചു വിടാണ് പക്ഷെ അത് ശരിക്കും അത് തലോടാൻ വേണ്ടിയിട്ട് തല ഇങ്ങനെ കൊണ്ടുവരുന്നതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ തല ചിരിച്ചു കൊണ്ടുവരുന്നതല്ല പിന്നെ പേവിഷബാധ ഉള്ളൊരു നായയാണെങ്കിൽ എന്തായാലും വെള്ളം കുടിക്കില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഇനി വെറുതെ വിടാൻ പറ്റില്ലല്ലോ അതായത് എന്തായാലും ഇത് ഇവിടെ പോകുന്നില്ല അപ്പം ഇവിടെ നിൽക്കുന്നത്ര സമയം അത് നമുക്ക് വെറുതെ അങ്ങനെ തെണ്ടാൻ വിടാനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതിനെ വളർത്തണം അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ വളർത്താമെന്ന് പറഞ്ഞു അപ്പം അതിന് വാക്സിൻ എടുക്കണം അതുപോലെ തന്നെ ലൈസൻസ് എടുക്കണം അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ അതിന് മുമ്പ് തന്നെ നായ വന്നിട്ടൊരു പത്ത് ദിവസം നമ്മൾ ഒബ്സർവേഷൻ ചെയ്തിട്ട് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മളൊരു പത്ത് ദിവസത്തേക്ക് നമ്മൾ വാക്സിൻ ഒന്നും എടുത്തില്ല നമ്മളതിനെ ആ ഒരു പരിസരത്ത് തന്നെ ഇങ്ങനെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്തു അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളും പക്ഷെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു നായ പോലെ തന്നെയായിരുന്നു പേടിച്ചിട്ടായിരുന്നു പകുതിയും കുഴപ്പങ്ങൾ അതിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് പലരും ജഡ്ജ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ കാര്യമില്ല കാരണം അത് പേടിച്ചിട്ടാണ് അതുപോലത്തെ ഒരു ബോഡി ലാംഗ്വേജ് അതിന് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാവണം അപ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു പേര് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പേനയൊക്കെ കളയുന്ന ടൈപ്പ് ആ ഒരു ചീപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഡോഗ്സിനുള്ള ടൈപ്പ് ആ ഒരു കോമ്പ് അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിലൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ പേനെ കളയുന്ന ആ ഒരു ചീപ്പ് എടുത്തു കാരണം ഇതിൻ്റെ ദേഹത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ചെള്ളിൻ്റെ ശല്യമാണ് അപ്പോൾ നമ്മൾ പതുക്കെ ഒരു ഗ്ലൗസ് നമ്മൾ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം അങ്ങനെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ പതുക്കെ നൈസായിട്ട് അതങ്ങ് ചീകി കൊടുത്തു അപ്പോൾ ഒരുവിധം ചെള്ളൊക്കെ നമ്മുടെ ആ ഒരു പെയിൻ നമ്മൾ ചീയുന്ന ആ ഒരു ചീപ്പിൽ തന്നെ ഒരുവിധം ചെള് കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ദേഹം നിറച്ച് ഈ ഒരു ചെള്ളാണ് അതായത് ടോട്ടലി ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് നമ്മുടെ ഇതിൽ കിട്ടിയത് അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് വാലിൻ്റെ അവിടെയൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ചീപ്പ് എടുത്ത് പതുക്കെ നമ്മൾ ചീകിക്കൊടുത്ത് അങ്ങനെ നമ്മൾ ഒരുവിധം ചെള്ളിനെ കാര്യങ്ങളൊക്കെ ദേഹത്തു നിന്ന് ഒഴിവാക്കി അപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു ശരീരത്തിലുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ അവിടെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അതിൽ നമ്മൾ ജസ്റ്റ് ഈ മുറിവണക്കി കുറച്ചെടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീരങ്ങോട്ട് ഒഴിച്ചു അത് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത് കരിഞ്ഞ് അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നായ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേവിഷബാധകളുടെ കേസും അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ നായ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നാട്ടുകാർ ഇതിനെ ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ഇട്ട് ഓടിക്കാൻ പാടില്ല കാരണം ഒരുപക്ഷെ എല്ലാ നമ്മൾ കാണുന്ന എല്ലാ നായ്ക്കൾക്കും പേരുണ്ടാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇപ്പം ഈ ഒരു നായുടെ കാര്യത്തിൽ അത് തന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ വളർത്താനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ പതുക്കെ പതുക്കെ ബെൽറ്റും അതേപോലെ തന്നെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ബെൽറ്റ് ചെയിന് അതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു പിന്നീട് നമ്മൾ ബെൽറ്റ് ഇട്ടാണ് നമ്മുടെ നായനെ വെച്ചത് അപ്പം നമ്മൾ ആ ഒരു നായനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇട്ട് ഓടിക്കരുത് ആദ്യം തന്നെ അതിനെ ഒബ്സർവ് ചെയ്യുക അതിനെന്തെങ്കിലും കുഴപ്പങ്ങൾ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ആക്ഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ബെൽറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം നല്ലോണം നമ്മളോടങ്ങി നമ്മൾ ഇനി നമ്മുടെ ഒരു ഫ്രണ്ട് വളർത്താൻ പോവാണ് അതിനെ അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് ഒരു ഓട്ടോ ആണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ വാക്സിൻ എടുത്തിട്ട് നമ്മൾ വളയഞ്ചരങ്ങര വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിലാണ് അതിനെ വലിച്ചു കയറ്റിയത് കാരണം ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ മറന്നു വരുന്നു അതായത് നമ്മൾ ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷെ ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിറ്റേ ദിവസം തരാം നമുക്ക് ഇത് പിടിച്ച് കയറ്റേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് വരാൻ നേരത്ത് ഒന്ന് രണ്ടെണ്ണം ഓടിപ്പോയി പിന്നീട് നമ്മൾ ചെയിനിങ്ങ് കൊണ്ട് പിടിച്ച് കയറ്റാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നായ അതുകൊണ്ട് തന്നെ നമ്മൾ വെറ്റിനറി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഞാൻ കാല് കയറ്റി വെച്ചിട്ടാണ് ഇരുന്നത് നമ്മുടെ നായക്കിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല രീതിക്ക് തന്നെ പേടിച്ചിട്ടാണ് ഇരുന്നത് കാരണം ഈ വണ്ടിയുടെ സൗണ്ട് അതുപോലെ തന്നെ അതിന് പരിചയമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ കയറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വെറ്റിനറി ആശുപത്രിയിൽ ഇറങ്ങി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായെ വിളിച്ചിട്ട് എന്തു ചെയ്താൽ വരുന്നില്ല അതായത് നല്ല രീതിക്ക് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു പ്രത്യേകതരം ഒരു പോസ്റ്ററിലാണ് അത് നിന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആൾ വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് കണ്ടിട്ടൊരു പന്തി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ സംഭവം വേറെ കൊണ്ടല്ല അത് ജസ്റ്റ് പേടിച്ചിട്ട് ആണ് ആ ഒരു പോസ്റ്ററിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്കവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആൾ വരാനായിട്ട് എന്തായാലും ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊന്നും വന്നില്ല നമുക്ക് വേഗം തന്നെ വരാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ നമ്മൾ ബെല്ല എന്ന് പേര് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബെല്ലയ്ക്ക് നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ പുതിയ ചെയിനാണ് ചെയിൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് തെറ്റിപ്പോയൻ്റെ ഒരു കുഴപ്പമാണ് നമ്മൾ ഈ ചെയിൻ ഇട്ടിട്ട് വലിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ചെയിൻ ഇടുമ്പോൾ നമ്മുടെ ഒപ്പം നടക്കാത്തത് അപ്പം അത് പിന്നീട് സോൾവ് സോളവായത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം സോളായിട്ടുണ്ടായിരുന്നു ചെയിനുമായിട്ട് നല്ല രീതിക്ക് തന്നെ കുഴപ്പമില്ലാണ്ടായി വന്നു ചെയ്യുന്നതായിട്ട് ചെറിയ രീതിക്ക് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം തീരെ വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് തന്നെയാണ് നമ്മൾ വാക്സിൻ എടുത്തത് കേട്ടോ പുറത്ത് വെച്ച് തന്നെ വാക്സിൻ എടുത്തത് നമ്മളെടുത്തു കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം അകത്തേക്ക് കയറ്റണം ഓർത്തു അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് വെച്ച് തന്നെ എടുക്കാമെന്ന് കരുതി വാക്സിനേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്ന് പഞ്ചായത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുക അങ്ങനെ നമ്മൾ നേരെ വാക്സിൻ എടുത്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത്ര പെട്ടെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല വേഗം വാക്സിൻ എടുത്തു കഴിഞ്ഞു അപ്പം ഇതിന് ശേഷം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം വേഗം വാക്സിൻ എടുത്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ടായി അതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ ഓട്ടോയിൽ തിരിച്ച് കൊണ്ടുവന്ന് കയറ്റി നമ്മൾ നേരെ വീട്ടിലെത്തി ഇറക്കി വിടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നാട്ടിൽ വെറുതെ നാട്ടുകാരുടെ കൊണ്ട് തീറ്റ കിട്ടാതെ ചാവണ്ടൊരു നായയാണ് ഇന്നിപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുത്ത് നമ്മൾ ലൈസൻസും എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ലൈസൻസും എടുത്ത് ഇന്ന് നല്ലൊരു ജീവിതം ഈ ഒരു നായയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതുപോലെ നമ്മൾ വഴി കാണുന്ന എല്ലാ നായ്ക്കളെയും നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുക